അങ്ങനെ അങ്ങനെയങ്ങ് പുകഴ്ത്താൻ വരട്ടെ അധികാര അധികാരക്കൊതിയാലും കള്ളം പറഞ്ഞു ലോകത്തെ ആകെ കൊറോണ എന്ന മഹാമാരിക്ക് വിട്ടുകൊടുത്തത് ചൈന എന്ന രാജ്യം തന്നെയാണ് അതിശൂക്തിയല്ല പരമസത്യമാണ് ചൈനയെ അത്രയങ്ങ് പുകഴ്ത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ചൈന ചൈന തന്നെയാണ് ലോകത്ത് കൊറോണ എന്ന മഹാവ്യാധി വിതച്ചത് അതിനുള്ള ഫലം കൊയ്യുന്നതാകട്ടെ മറ്റുള്ള രാജ്യങ്ങൾ കൊറോണ പ്രതിരോധത്തിൽ ചൈന സ്വീകരിച്ച പല നടപടികളെയും പ്രശംസിക്കുന്നവർ നിരവധിയാണ് എന്തിനുമേതിനും അഭിപ്രായം പറയുന്ന മലയാള മാധ്യമങ്ങൾ പോലും ഇക്കാര്യത്തിൽ തങ്ങളുടെ ചൈന പ്രേമം വ്യക്തമാക്കി തുടങ്ങിയിട്ടുമുണ്ട് ഒന്നുറപ്പിച്ചു പറയാം മികച്ച പ്രതിരോധ രീതികൾ കാരണം പ്രാദേശികമായി രോഗം പരക്കുന്നത് പൂർണ്ണമായും തടയാൻ ചൈനയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് നിലവിൽ അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ചൈനയിൽ കൊറോണ ബാധയുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് ഇവരെല്ലാമെന്നതും മറ്റൊരു നേട്ടം തന്നെ ആദ്യഘട്ടത്തിലെ രോഗാവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ നില വളരെ ചെറുതാണ് സംശയമില്ല എന്നാൽ ഈ സാഹചര്യത്തിലും നാം ഒരു കാര്യം മറക്കരുത് മറന്ന് പോകരുത് കൊറോണ മഹാമാരി വരുത്തിയത് ചൈനയുടെ വിദേശ നയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ചൈനീസ് നേതാക്കളുടെ സ്വാർത്ഥതയും തന്നെയാണ് സംശയമില്ല കൊറോണ വൈറസ് രോഗം എന്ന മഹാവ്യാധി ലോകത്തെയാകെ പിടികൂടാൻ കാരണമായത് ചൈനയുടെ ഏകാധിപത്യ ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾ കാരണം തന്നെയാണ് ഫോറിൻ പോളിസി എന്ന അമേരിക്കൻ പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് കാര്യകാരണങ്ങൾ ഇങ്ങനെ ലോകത്തെ മെഡിക്കൽ മാസ്കുകളുടെ ഏറ്റവും വലിയ ഉൽപാദകർ ചൈനയാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന മെഡിക്കൽ മാസ്കുകളിൽ പകുതിയും വരുന്നത് ചൈനയിൽ നിന്നുമാണ് അങ്ങനെ ഈ മെഡിക്കൽ ഉപകരണ ഉത്പാദക കുത്തക കൈയടക്കി വെച്ച ചൈന കൊറോണ ബാധയുടെ ആദ്യ സൂചന ൾ പുറത്തുവന്നതോടെ ചെയ്ത മഹാപാതകം ഇത്തരം മെഡിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുക എന്നതായിരുന്നു കയറ്റുമതി നിർത്തിവെക്കുക മാത്രമല്ല ഇവ വൻതോതിൽ സംഭരിക്കുകയും ചെയ്തു ചൈന അതിലും വലിയ തെറ്റെന്തെന്നാൽ കൊറോണ രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് മറ്റ് രാജ്യങ്ങളോടോ ലോകാരോഗ്യ സംഘടനയോട് പോലുമോ അവർ ഒരക്ഷരം ഉരിയാടിയില്ല എന്നതാണ് ഇങ്ങനെ രോഗപ്രതിരോധത്തിന് തയ്യാറെടുക്കാനുള്ള മറ്റു രാജ്യങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ചൈന നഷ്ടമാക്കിയത് ഇതുപോരാഞ്ഞ് ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ മഹാവ്യാധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ച ചൈനീസ് ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും അവർ അന്യായമായി ഉപദ്രവിക്കുകയും തടവിൽ പാർപ്പിക്കുകയും ചെയ്തു ജനുവരിയിൽ തന്നെ കൊറോണ വൈറസിൻ്റെ ജനിതക ഘടന മാപ്പ് ചെയ്ത ചൈന രോഗത്തെ തടയാൻ അങ്ങേയറ്റം സഹായകരമായേക്കമായിരുന്ന ഈ വിവരങ്ങൾ ലോകരാജ്യങ്ങൾക്ക് നൽകാനും തയ്യാറായില്ല മാത്രമല്ല രോഗം മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടരില്ലെന്ന പടുനയവും പടച്ചുവിട്ടു ചൈന വാസ്തവം അതല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ജനുവരി പതിനഞ്ചിനാണ് ചൈനയിൽ നിന്നുള്ള ആദ്യ കൊറോണ രോഗി അമേരിക്കയിൽ കാൽകുത്തിയത് അങ്ങനെ ചൈന കൊറോണയുടെ ലോക വ്യാപാരികളായി മാറിയതും ലോകത്തിൽ നിന്നും സ്വന്തം രാജ്യത്തെയാകെ അടച്ചുപൂട്ടുന്ന ചൈനയുടെ ഈ സ്വാർത്ഥതയാണ് ഇന്ന് ലോകത്തിന് തന്നെ വിനയായിരിക്കുന്നത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനവും ജനാധിപത്യപരമായ ഭരണവും ചൈന ഉറപ്പാക്കിയിരുന്നുവെങ്കിൽ കൊറോണയെക്കുറിച്ചും അതിൻ്റെ രൂക്ഷതയെക്കുറിച്ചും നേരത്തെ തന്നെ ലോകം മനസ്സിലാക്കുകയും രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുമായിരുന്നു അധികാരികളുടെ സ്വാർത്ഥതയും അധികാരക്കൊതിയുമാണ് ചൈനയിലെ ജനങ്ങളെയും ലോകത്തെ ആകമാനം തന്നെ ഈ ഗുരുതരാവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് സംശയമില്ല രോഗത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നതിലും ജീവനുകൾ രക്ഷിക്കുക എന്നതിലും ഉപരി ചൈനീസ് ഭരണാധികാരി ഷീ ജിൻ സർക്കാരും പ്രാധാന്യം നൽകിയത് രാജ്യത്തിൻ്റെ കീർത്തി നിലനിർത്തുക എന്നതിലാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിലെ ചൈനയുടെ യശസ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേൽക്കോയ്മ ഇതിനൊന്നും കൊറോണ ഒരു തടസ്സമാകരുത് എന്ന ഷി ജിൻ പിങ്ങിൻ്റെ ആഗ്രഹം സ്വന്തം ജനങ്ങൾ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് മനുഷ്യജീവനികളെയാണ് കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെ ഇവർ ഈ ഭരണകൂട ചൈനീസ് ഭീകരർ അർഹിക്കുന്നത് ദയാരഹിതർ മനുഷ്യസ്നേഹമില്ലാത്തവർ മനസ്സാക്ഷിയില്ലാത്തവർ എന്നൊക്കെയുള്ള വിശേഷണങ്ങളാണ് ചങ്കിലെ ചൈനയല്ലിത് ചെകുത്താന്മാരുടെ സാമ്രാജ്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്